ഹായ് നമസ്കാരം, ഞാൻ വിജിൻ. അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മാങ്ങ അച്ചാറാണ്, മാംഗോ പിക്കിള്. വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മാങ്ങ അച്ചാറാണ് കേട്ടോ. നമ്മൾ ചേർത്തിരിക്കുന്ന ചേരുവകളൊക്കെ കീറി കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാങ്ങ അച്ചാർ കഴിക്കാൻ പറ്റും. നമ്മളിത് തയ്യാറാക്കിയ അന്ന് മുതലിത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന മാങ്ങ എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് മാങ്ങയാണ്. ഈ ഒരു വലിപ്പത്തിൽ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. നമ്മളിത് നല്ലപോലെ കഴുകിയെടുത്തതാണ്. കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഇതിലെ വെള്ളം, അതായത് ഈർപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ തുടച്ച് കളയാം. അപ്പോൾ ഇതുപോലൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നമ്മുടെ മാങ്ങയുടെ മുകളിലുള്ള വെള്ളം, ഈർപ്പൊക്കെ നല്ലപോലെ തുടച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ ഒരു അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് മാങ്ങ തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ മാങ്ങ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു അച്ചാർ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അച്ചാർ എന്ന് പറയുന്നത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ലാതെ വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മാങ്ങയൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട വലിപ്പം, ഒരുപാട് വലിപ്പം വേണ്ട, വളരെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുന്നത് ഇതേ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ ഈ മൂന്ന് മാങ്ങയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് വലുതുമല്ല, എന്നാലും ചെറുതുമല്ല. ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ഞാനിപ്പോൾ ചേർത്തത് കല്ലുപ്പാണ്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ മുളക് പൊടിയും ഉപ്പൊക്കെ മാങ്ങയിൽ പിടിക്കുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയാണ് ഞാൻ ചേർത്തത്, ഇതും 2 ടേബിൾ സ്പൂൺ ഉണ്ട്. വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ ശരിക്കും നമ്മളൊക്കെ പണ്ട് ഇതുപോലെ എണ്ണയും അതുപോലെ കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഇതുപോലെ പീസാക്കിയിട്ട് കഴിക്കാറുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടിയിട്ട് ഇതേ മോക്ക് വേണ്ടിയിട്ട് ഞാനൊരു കഷ്ണം എടുത്ത് കൊടുക്കുകയാണ്. അവളുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയില്ല, ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അപ്പോൾ സംഭവം നല്ല പുളിയുണ്ട്, എങ്കിലും അടിപൊളിയാണെന്ന് പറഞ്ഞു. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഉപ്പും മുളകും എല്ലാം നമ്മളെ ആ മാങ്ങയിൽ നിന്ന് പിടിച്ചോളും. ആ ഒരു സമയം കൊണ്ട് നമുക്കിത് ഇതുപോലൊരു പാൻ എടുക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും ഉലുവയും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് പൊട്ടി വരണം കേട്ടോ, ഒന്ന് മൂത്ത് ഒന്ന് പൊട്ടി വരണം. കരിഞ്ഞു പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ഉലുവയും കടുകൊക്കെ നല്ലപോലെ മൂത്ത് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് ആറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടികട്ടിയിലൊരു പാത്രം എടുക്കുക. 1/2 കപ്പ് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ നല്ലെണ്ണയിലാണ് അച്ചാറൊക്കെ എപ്പോഴും ചെയ്തെടുക്കേണ്ടത്. എണ്ണ ചൂടാകുമ്പം 1 ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുക. കടുകൊക്കെ നല്ലപോലെ പൊട്ടി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലൊരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി. നമ്മൾ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. തീ വളരെ കുറച്ച് വെച്ചിട്ട് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഇനി ഇതേ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണാണ് ഇപ്പോൾ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ ഇതുപോലെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ വിനീഗറാണ്. അപ്പോൾ വിനീഗർ പുളിയൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതേ നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മാങ്ങയിൽ ഉപ്പും മുളകും എല്ലാം നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കാം. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നമ്മുടെ ഉലുവയും കടുകും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒരു 5 മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. നമ്മുടെ ആ മാങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് പുളി അല്പം കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ 1/2 ടേബിൾ സ്പൂണും കൂടി വിനീഗർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് 1/2 ടീസ്പൂണും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ദേ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിതിലേക്ക് വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട. ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള അളവ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല അടിപൊളി അച്ചാർ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും. അതിനുശേഷം നല്ല എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഒരു 6-7 മാസമൊക്കെ കേടുകൂടാതെ നമുക്കിത് കഴിക്കാനും പറ്റും. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഞെക്കുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.